വടക്കൻ കേരളത്തിൽ എൽഡിഎഫിന്റെ സമ്പൂർണ്ണ ആധിപത്യം പ്രതീക്ഷിക്കുന്ന ജില്ലയാണ് കണ്ണൂർ. കണ്ണൂരിലെ 11 നിയമസഭാ മണ്ഡലങ്ങളിൽ കഴിഞ്ഞ വട്ടം 3 എണ്ണം മാത്രമാണ് യുഡിഎഫിന് നേടാനായത്. അഴീക്കോടും ഇരിക്കൂറും പേരാവൂരും. കണ്ണൂരിൽ നേരിയ വോട്ടിനാണ് കടന്നപ്പള്ളി രാമചന്ദ്രനോട് സതീശൻ പാച്ചേനി തോറ്റത്. ഇക്കുറിയും കണ്ണൂരിൽ അവരുടെ പോരാട്ടം തന്നെയാണ്. സതീശൻ പാച്ചേനിയും കടന്നപ്പള്ളി രാമചന്ദ്രനും വീണ്ടും ഏറ്റുമുട്ടുമ്പോൾ കണ്ണൂരിൽ ഫലം എന്താകും എന്നുള്ളത് ഇപ്പോഴും പ്രവചനാതീതമായി തന്നെ തുടരുകയാണ്. അതിശക്തമായ പോരാട്ടം കണ്ണൂരിൽ നടക്കുന്നുണ്ട്. ശരിക്കും രാഷ്ട്രീയ പോരാട്ടം. യു ഡി എഫിന് വളക്കൂറുള്ള മണ്ണാണ് എങ്കിൽ പോലും പല ഘടകങ്ങളും യു ഡി എഫിന് അവിടെ തിരിച്ചടിയാകുന്നുണ്ട്. അത് മുതലെടുത്താണ് കോൺഗ്രസ് എസുകാരനായ കടന്നപ്പള്ളി രാമചന്ദ്രൻ തൻ്റെ വ്യക്തിഗത ബന്ധങ്ങളുടെ കൂടി അടിസ്ഥാനത്തിൽ അവിടെ കഴിഞ്ഞ തവണ ജയിച്ചു കയറിയത്. അത്തരമൊരു സാഹചര്യം കണ്ണൂരിൽ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് സത്യം. അത് കണ്ണൂരിൽ ഇപ്പോഴും കോൺഗ്രസിനകത്ത് പ്രശ്നങ്ങളുണ്ട് എന്നതിൻ്റെ കാരണം ഇരിക്കൂറിലുണ്ടായിരിക്കുന്ന ഉരുൾപൊട്ടലാണ്. ഇരിക്കൂറിൽ പാർട്ടിയിലുണ്ടായിരിക്കുന്ന വലിയ ഭിന്നത അത് ഒരിടത്ത് മാത്രമാകില്ല ബാധിക്കുന്നത്. അതിന് തൊട്ടടുത്ത പേരാവൂർ മണ്ഡലത്തെ ബാധിക്കും. സ്വാഭാവികമായി കോൺഗ്രസ് രാഷ്ട്രീയത്തിൻ്റെ പ്രഭവ കേന്ദ്രം കണ്ണൂരിലെ പ്രഭവ കേന്ദ്രം എന്നുള്ള നിലയിൽ അത് കണ്ണൂരിലും ബാധിക്കും. കെ സുധാകരൻ അടക്കം എടുക്കുന്ന നിലപാടുകൾ, ഇരിക്കൂറിൽ എടുക്കുന്ന നിലപാടുകൾ എതിർചേരി കണ്ണൂരിലും ഉപയോഗിക്കുകയാണ് എങ്കിൽ കഴിഞ്ഞ തവണത്തെ പോലെ ഒരുപക്ഷെ സതീശൻ പാച്ചേനിക്ക് ഇക്കുറിയും നിരാശപ്പെടേണ്ടി വരും എന്ന് കണക്ക് കൂട്ടേണ്ടി വരും. ഇരിക്കൂറിലും സമാനമായ സ്ഥിതിയാണ്. പക്ഷേ ഇരിക്കൂറിൽ കോൺഗ്രസിനൊരു മൃഗീയ ഭൂരിപക്ഷമുണ്ട്. ഏറ്റവും ഒടുവിൽ കാര്യങ്ങൾ എല്ലാം പറഞ്ഞു തീർത്ത് വരുമ്പോൾ, തണുപ്പിച്ച് വരുമ്പോൾ ആ മൃഗീയ ഭൂരിപക്ഷത്തിൻ്റെ അടിസ്ഥാനത്തിൽ വിജയിച്ചു കയറാമെന്ന പ്രതീക്ഷയാണ് യു ഡി എഫ് ക്യാമ്പ് വച്ചു പുലർത്തുന്നത്. കേരള കോൺഗ്രസ് എമ്മിനാണ് അവിടെ സീറ്റ് എൽ ഡി എഫ് കൊടുത്തിരിക്കുന്നത്. സജീവ് കുറ്റ്യാനും മറ്റും പ്രാദേശികമായി ഒട്ടേറെ ബന്ധങ്ങളുള്ള ആളാണ് എന്നത് ഈ കോൺഗ്രസിനകത്തെ തർക്കങ്ങളെ ഉപയോഗപ്പെടുത്തി വിജയിച്ചു കയറാമെന്ന പ്രതീക്ഷ അവരും വച്ചു പുലർത്തുന്നു. പേരാവൂരിലും ഈ ഇരിക്കൂറിലെ തർക്കം ഗ്രൂപ്പാണല്ലോ വിഷയം. അപ്പോൾ മറുഗ്രൂപ്പുകാരനെ ഇപ്പുറത്ത് പണിയുമ്പോൾ അപ്പുറത്ത് അതുപോലൊരു പണി പ്രതീക്ഷിക്കപ്പെടാം എന്ന ആശങ്ക പേരാവൂരിലെ യു ഡി എഫ് സ്ഥാനാർത്ഥിക്കുമുണ്ട്. പിന്നെ ഉള്ളത് അഴീക്കോടാണ്. അഴീക്കോട് കഴിഞ്ഞ 2 തവണയും അതിശക്തമായ പോരാട്ടത്തെ അതിജീവിച്ച് വിജയിച്ച കെ എം ഷാജി ഇക്കുറി അതിനേക്കാൾ ശക്തമായൊരു പോരാട്ടത്തെയാണ് നേരിടുന്നത്. മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കൂടിയായ DYFIയുടെ പഴയ നേതാവ് സുമേഷാണ് അവിടെ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത്. നേരത്തെ തന്നെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ച് പ്രചരണ രംഗത്ത് സജീവമായിരുന്നു. ഷാജിയാകട്ടെ തനിക്ക് അഴീക്കോട് പറ്റില്ല എന്നും ഒരു സുരക്ഷിത സീറ്റ് വേണമെന്നും ലീഗ് നേതൃത്വത്തോട് പറഞ്ഞ് തളർന്ന് അത് നടക്കില്ല എന്ന് ഉറപ്പായതോടുകൂടിയാണ് അഴീക്കോടിനോട് വീണ്ടും വൈകാരിക നിലപാടുകളൊക്കെ പ്രഖ്യാപിച്ച് മത്സരരംഗത്തേക്ക് കടന്നു വന്നത്. അതുകൊണ്ട് തന്നെ ഷാജിയും അവിടെ ഒരു കനത്ത വെല്ലുവിളി നേരിടുന്നുണ്ട് എന്നുള്ളതാണ്. ബാക്കിയുള്ള 7 സീറ്റുകൾ ഏകപക്ഷീയമായി എൽ ഡി എഫിന് വിജയം പ്രതീക്ഷിക്കുന്നവ. അതിൽ ഇടതുപക്ഷത്തിന് ഒരല്പമെങ്കിലും അവരുടെ സ്വാധീന മേഖലകളിൽ ആശങ്കയുള്ളത് തലശ്ശേരിയുടെ കാര്യത്തിലായിരിക്കും. തലശ്ശേരിയിൽ ഇപ്പോൾ BJP സ്ഥാനാർത്ഥിയില്ലാതെ വരുന്നത് 400,000 വരുന്ന അവരുടെ വോട്ടുകൾ എങ്ങോട്ട് പോകും എന്ന സംശയമുണ്ട്. ഇപ്പോൾ UDF സ്ഥാനാർത്ഥി MB അരവിന്ദാക്ഷൻ അനുകൂലമായി BJPയിലെ ഒരു വലിയ വിഭാഗം വോട്ട് ചെയ്യുകയാണെങ്കിൽ ഷംസീറിൻ്റെ ഭൂരിപക്ഷത്തിൽ ഒരു കുറവുണ്ടാകും എന്നുള്ളതല്ലാതെ മറ്റാശങ്കകളൊന്നുമില്ല എന്ന് ഇടതുപക്ഷം കണക്ക് കൂട്ടുകയും ചെയ്യുന്നു. എന്തായാലും 7 മണ്ഡലങ്ങളിൽ ഏകപക്ഷീയമായി ഇടതുപക്ഷം ജയിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. 4 മണ്ഡലങ്ങളിൽ കനത്ത പോരാട്ടം നടക്കുകയുമാണ്. അതിൽ UDFന് അനുകൂലമായി ഉറപ്പിച്ച് പറയാവുന്ന സീറ്റുകളുണ്ടോ എന്ന് ചോദിച്ചാൽ ഇപ്പോഴത്തെ സാഹചര്യത്തിലില്ല. കോൺഗ്രസ് ക്യാമ്പിലെ ആശയക്കുഴപ്പങ്ങൾ പരിഹരിക്കുകയാണ് എങ്കിൽ ഇരിക്കൂറും പേരാവൂരും കണ്ണൂരും ഉറപ്പിച്ച് പറയാവുന്ന സീറ്റുകളായി മാറുകയും അഴീക്കോട് കഴിഞ്ഞ തവണത്തേതുപോലെ തന്നെ കേരളം കാത്തിരിക്കുന്ന ഒരു രാഷ്ട്രീയ ബലാബലത്തിന് സാക്ഷ്യം വഹിക്കുകയും ചെയ്യും എന്നതാണ് കണ്ണൂരിൻ്റെ അവസ്ഥ. ഒരു 3-4 ദിവസങ്ങൾ കൂടി കഴിയുമ്പോൾ സ്വാഭാവികമായി കണ്ണൂരിൻ്റെ രാഷ്ട്രീയ ചിത്രം നമുക്ക് കൂടുതൽ വ്യക്തമായി ലഭ്യമാകും. ഇപ്പോൾ ഈ കോൺഗ്രസ് ക്യാമ്പിൽ നിലനിൽക്കുന്ന ആശയക്കുഴപ്പങ്ങളാണ് അത്തരമൊരു നിലയിലേക്ക്, ഒരു നിഗമനത്തിലേക്ക് എത്തിച്ചേരുന്നതിന് തടസ്സമാകുന്ന ഒരു പ്രധാനപ്പെട്ട ഘടകം.